അപ്പോ ഇനി നമുക്ക് നിങ്ങളുടെ സീരിയൽ വിശേഷങ്ങളാണ് അറിയാനുള്ളത്. റെബേക്കയുടെ വോയിസ് ഭയങ്കര ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ പോലെ അങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ്. പക്ഷെ അതിൽ നമ്മള് അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിരിച്ചിട്ടുണ്ടോ? അഭിനയിക്കുമ്പോൾ ഭയങ്കര പെർഫോമറാ. ഒരുപാട് ആൾക്കാര് അത് കണ്ടിട്ട് ഭയങ്കര ക്യൂട്ട് പെയറാണ് നിങ്ങള്, മറ്റതാണ് മറിച്ചതാണ്, നിങ്ങക്ക് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ ചില കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ ഓൾറെഡി കല്യാണം കഴിച്ചാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അത് അവർക്കറിയില്ലല്ലോ. ഇത്ര നാളെ അഭിനയിച്ചിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞില്ലാണ് ഇത്ര പേര് തെറ്റെങ്കിൽ ഞാനങ്ങനെ ഒന്നും പറയുന്നില്ല. ഈ റെബേക്കയിലെ അടുത്ത ജന്മത്തില് റെബേക്കയില് ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട മൂന്ന് സ്വഭാവം ഏതൊക്കെയാണ്? നമ്മുടെ ലൊക്കേഷനില് റെബേക്ക ഒരു ആണായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു എപ്പോഴും എല്ലാരും പറയും. അടുത്ത ജന്മത്തില് റൗഡി, ആ റൗഡി റൗഡി ബേബി, ഏതോ ഒരു കത്തിക്കുത്ത് കേസില് ജയിലിൽ പോയി കാണുന്നു, ജയിലിൽ പോയിട്ട് റൗഡി ബേക്ക. ശ്രീരാമൽ മാറ്റേണ്ടത് എന്താണ്? ശ്രീരാമേട്ടിൽ എന്താ മാറ്റേണ്ടത്? ഒന്നുമില്ല, റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാൻ ഭയങ്കര മടിയാ. റിസ്ക് എടുക്കാൻ മടിയുണ്ടോ? മടിയില്ല, മടിയില്ല. അടുത്ത ടാസ്ക് പറട്ടെ. റിസ്ക് എടുക്കാൻ മടിയില്ലാത്തത് കൊണ്ട് ശ്രീരാമന് വേണ്ടിട്ട് ഞാൻ ഒരു അടിപൊളി ഗെയിം ഇവിടെ സെറ്റ് ചെയ്യാൻ പോണ്. ആ ഗെയിം കളിച്ച് റിസ്ക് ഏറ്റെടുത്ത് ജയിക്കണം, വിജയശ്രീ ലാളിതനായി തിരിച്ചു വരണം. ഓക്കെ, കണ്ടോ എന്റെ കയ്യിൽ കുറെ മുത്തുകൾ ഇരിക്കുന്നുണ്ടോ, വളരെ ഭംഗിയുള്ള നല്ല മണിമുത്തുകൾ. ഈ മുത്തുകൾ ഞാൻ കണ്ടോ സാമ്പിൾ ആയിട്ട് ഗ്ലാസ്സുകളിൽ കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ മുത്തുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പലതരം കളറാണെന്ന്? നിങ്ങൾ ഇത് കാണുക, കളർ അതുണ്ടോ? അതില്ലാത്ത ഒരു കുട്ടിയാണ്. അപ്പൊ നമുക്ക് റെബേക്ക തന്നെ ആദ്യം കളിക്കണം. അതായത് പലതരം കളറുകൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഗ്ലാസ്സിൽ മഞ്ഞ, ഈ ഗ്ലാസ്സിൽ പിങ്ക്, വൈറ്റ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇത് അറേഞ്ച് ചെയ്യണം. മാക്സിമം 1 മിനിറ്റ് സമയത്തിൽ എത്ര എത്ര മുത്തുകൾ വാരി വാരി വിതരാൻ പറ്റുമോ അത്രയും അറേഞ്ച് ചെയ്യണം. തുടങ്ങല്ലേ? സോ മ്യൂസിക്, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. എനിക്ക് കൊറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിന്റെ അകത്ത് വേറെ ടൈപ്പ് ഓഫ് കളേഴ്സ് ഒക്കെ കിടപ്പുണ്ടല്ലോ. അതൊക്കെയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ പിന്നെ അല്ലാണ്ട് ഓരോ ഇടാവുള്ളൂ, ഓരോ ഇതൊക്കെ നാലഞ്ചെണ്ണം ഒരുമിച്ച് ചെന്നിട്ടത്. ഏത് ഗതിയേട്ടനെ ശകുനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്? അതിവികൃതമായി ഞാൻ പറഞ്ഞേക്കണു, ഞാൻ തോറ്റു. ഇതെന്ത് കളിയാ? ഞാൻ കാണിച്ചതാ അതെങ്ങനെയാണ്. ഒരു മിനിറ്റ് ആയിട്ടില്ല, കം ഓൺ, യു കാൻ ഡു ഇറ്റ്. ഓരോന്നോരോന്ന് ഇട, ഓരോന്നോരോന്ന്. രണ്ട്, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഇതിൽ എനിക്ക് കുറെ സംശയമുണ്ട്. കുട്ടിയുടെ സംശയം പറയൂ. ഒന്ന്, ഇതിൽ പല കളറുകളുണ്ട്, ഈ 5 കളറും മാത്രമല്ല. അല്ല, ഞാൻ കരുതുന്ന 5 കളർ മാത്രമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ? കളറ് മാച്ച് ചെയ്ത് ഇടണം. ഞാൻ കളി പിൻവലിച്ചു. ആ പിൻവലിച്ചു, അത് സത്യം. അങ്ങനെ പറ്റൂല. എന്തൊരു അലമ്പാണ് ഈ കുട്ടി. ഇനി ഞാൻ എങ്ങനെ ഒരു വിജയം പ്രഖ്യാപിക്കും? അതെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റു തന്നിരിക്കുന്നു. ഏകദേശം മനസ്സിലായല്ലോ. പക്ഷെ എന്നാലും നമുക്ക് ശ്രീരാമനെ ഞങ്ങൾക്ക് വേണ്ടി തോറ്റെന്ന് വെറുതെ ടാസ്ക്. ഭയങ്കരം തന്നെ. കളർ മാറി നൂറ്റെട്ട് വിളിക്കും. നൂറ്റെട്ട്.
അണ്ടകടാകുമ്പോൾ വീടും കെട്ടിയിട്ട് അതിനകത്ത് മാട് പോലെ ഓടി നടന്ന് പണിയെടുക്കാൻ എനിക്ക് വയ്യ. അതിലാകെ ഒരെണ്ണേ ഉള്ളൂ സമാധാനം. ഇതിന്റെ മൊത്തം എങ്ങനെയായിരുന്നു? ഇല്ല, നാല് പച്ച നാല് നീല. ഞാൻ പറയാം, ഈ ഇത്രയും ഗ്ലാസ്സില് ശ്രീറാം നന്നായിട്ട് വെച്ചു, രണ്ട് മൂന്ന് ഗ്ലാസ്. നമുക്ക് ശ്രീറാമിന് ഒരു സമ്മാനം ഉണ്ട്. ഒരു പോസ്റ്റ് കൊടുക്കും.